ഞാനിതിങ്ങനെ അറിഞ്ഞു എന്നാലോചിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ ചങ്ങാതിയെ പോലെ അല്ല ഞാൻ. ഒരാളെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ അടിവേര് വരെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. ഇപ്പോ കോശി എന്ന നിങ്ങളുടെ ജീവചരിത്രം നിങ്ങളെക്കാളും ക്ലിയർ ആയിട്ട് ഓർഡറിൽ എനിക്ക് പറയാൻ പറ്റും. സാർ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമാവില്ലേ കാര്യങ്ങൾ? അവള് എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല അല്ലേ? ശരിയാണ്, അത് വെറുമൊരു തെറ്റായിരുന്നില്ലല്ലോ. കരുതിക്കുട്ടി ചെയ്ത ചതി അല്ലെ? പ്രായത്തിന്റെ തിളപ്പിൽ ഒരു പെൺകുട്ടിയോട് തോന്നിയ മോഹം, അതിന്റെ പേരിൽ അങ്ങനെ സംഭവിച്ചു പോയി, അത് മനസ്സിലാക്കാം. പക്ഷേ കഥ അവിടെ തീർന്നില്ലല്ലോ. ആ കുറ്റം നിരപരാധിയായ സുഹൃത്തിൽ ചാരിക്കൊടുത്തു. അങ്ങനെ രക്ഷപ്പെടാനല്ലേ നിങ്ങൾ തീരുമാനിച്ചത്? നിർമ്മലയിലും വെല്ലയിലും മരിപ്രസാദനോടുള്ള പക ഊതി കത്തിച്ച് വലിയ കാട്ടുതീയാക്കി മാറ്റി. പാവം, അയാളും കുടുംബവും ആ തീയിൽ പെട്ടു. കോശി വർഷങ്ങൾ കൊണ്ട് കണക്കൂട്ടിയ വിജയത്തിലേക്ക് എത്താൻ ഇനി കുറച്ചു ദൂരം മാത്രം. പക്ഷേ അതിനു മുമ്പ് നിർമ്മല സത്യങ്ങളെല്ലാം അറിഞ്ഞു. ഹരിപ്രസാദിന്റെ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുക്കൾ അനുഭവിക്കാൻ കോശിക്ക് ഒരേ ഒരു വഴി, നിർമ്മലയിലൂടെ ബെല്ല. ശരിയാ, അതിന് വേറെ ഷോർട്ട് കട്ട് ഇല്ല. നിങ്ങൾ നിർമ്മലയെ കണ്ടെന്ന് സംസാരിച്ചു നോക്കണം. ചെയ്തു പോയ തെറ്റിന് മരണദണ്ഡനയൊന്നും വിധിക്കാൻ പോകുന്നില്ല. ഞാൻ എന്തു പറഞ്ഞാ നിമ്മിയെ? അതൊക്കെ തനിക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിർമ്മലയോട് പറയേണ്ടതും ഈ തലയിൽ വേണ്ട സമയത്ത് ഉദിച്ചോളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സത്യം ബെല്ല അറിയേണ്ടത് നിങ്ങൾ പറഞ്ഞിട്ടാകണം. വേറെ ഏത് വഴി അറിഞ്ഞാലും അവളെ നിങ്ങൾക്ക് നഷ്ടമാകും. എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും നിങ്ങളെ കാണാൻ വരാൻ എനിക്ക് ഒട്ടും പേടി തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ ഒരേ ഒരു ടാർഗറ്റ് നിങ്ങളാ. അതിനുവേണ്ടി മാത്രാ നിർമ്മല ജീവിച്ചിരിക്കുന്നത്. മരിച്ചെന്ന് കരുതി നിങ്ങൾ കൊണ്ടുപോയി തള്ളിയ സ്ഥലത്ത് നിന്ന് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ദൈവാധീനം കൊണ്ടല്ല, എന്റെ മകളുടെ ഭാഗ്യം കൊണ്ടുമല്ല, നിങ്ങളെ തകർക്കാൻ നിയോഗിക്കപ്പെട്ടതുകൊണ്ടാ. അവതാര ലക്ഷ്യം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. നിർമ്മലയുടെ അവതാര ലക്ഷ്യം കോശിയാണ്. നിമി, ചെയ്തതെല്ലാം വലിയ തെറ്റുകളാണ്. ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊന്ന്, അങ്ങനെ തെറ്റുകളുടെ ഒരു വലിയ പരമ്പര തന്നെയാ ഞാൻ നിമ്മിയോട് ചെയ്തത്. അറിയാതെ ചെയ്തു പോയ കയ്യബദ്ധങ്ങളല്ല, മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത മഹാപാപങ്ങളാണ്. ശിക്ഷ വിധിച്ച ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലും ചെറിയ ശിക്ഷയായി പോവും. പക്ഷേ അതുകൊണ്ട് ചെയ്ത് തെറ്റില്ലാതാവില്ല. ഏത് പാപിക്കും മാനസാന്തരത്തിന് അവസരം കൊടുക്കണം എന്നല്ലേ? അറിയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം തന്നൂടെ? എങ്ങനെയാ നിങ്ങൾ തിരുത്താൻ പോകുന്നത്? ഞാൻ സഹിച്ച അപമാനം മായ്ച്ചു കളയാൻ പറ്റുമോ നിങ്ങൾക്ക്? അച്ഛനാരെന്ന മകളുടെ ചോദ്യത്തിന് മുന്നിൽ ചങ്ക് പൊട്ടുന്ന വേദന സഹിച്ചു നിന്ന വർഷങ്ങൾ, അത് തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ രഹസ്യം പുറത്തറിയാതിരിക്കാൻ നിങ്ങൾ അവസാനിപ്പിച്ചു കളഞ്ഞ ജീവിതങ്ങൾ, അതൊക്കെ എങ്ങനെയാ നിങ്ങൾ തിരുത്താൻ പോകുന്നത്? പറയണം. അതൊക്കെ തിരുത്താൻ പറ്റണമെങ്കിൽ ഞാൻ ദൈവമാവണ്ട നിമ്മി. ഞാനൊരു മനുഷ്യനാ, പാപിയായ നീചനായ പരമദുഷ്ടനായ മനുഷ്യൻ. ചെയ്തു പോയ തെറ്റുകളിൽ തിരുത്താൻ കഴിയുന്നത് ഒരേ ഒരെണ്ണം മാത്രം, നിമ്മിയോട് ഞാൻ ചെയ്ത ചതി. എനിക്കൊരവസരം തന്നാൽ ഞാനത് തിരുത്തും. നിമ്മിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പരസ്യമായിട്ട് അംഗീകരിക്കാം. നിമ്മി അനുവദിച്ച ഇനി ഒരിക്കലും മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. ഞാനതിന് തയ്യാറല്ലെങ്കിൽ എങ്കിൽ
എങ്കിൽ എനിക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയല്ലെങ്കിൽ ഈ കഥയ്ക്ക് എങ്ങനെയുള്ള അവസാനമാ നിമ്മി തീരുമാനിക്കുന്നത്? എന്റെ നാശമാണോ നിമ്മി ആഗ്രഹിക്കുന്നത്? ആണോ? എന്റെ മരണം നിമ്മിയുടെ മനസ്സിന്റെ മുറി ഉണക്കോ? പറയ്. ഞാൻ പറഞ്ഞ സ്വയം ജീവൻ ഒടുക്കോ നിങ്ങള്? ഷൂർ, നിമ്മി ആവശ്യപ്പെട്ട ഞാനത് ചെയ്യും. ഇത് വെറും വാക്കല്ല, ഞാനത് ചെയ്തിരിക്കും. എനിക്ക് തെറ്റ് തിരുത്താൻ അവസരം കിട്ടിയില്ലെങ്കിൽ എല്ലാം അറിഞ്ഞ് ബെല്ല എന്നെ വെറുക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളുടെ സ്നേഹം എനിക്ക് പ്രാണവായു പോലെയാ. അവളില്ലാതെ, എന്റെ മോളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. സത്യാ ഞാൻ പറയുന്നത്, എനിക്കൊരു അവസരം താ, പ്ലീസ്. ശരി, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം. താങ്ക് യു, താങ്ക് യു വെരി മച്ച് നിമ്മി. പറഞ്ഞു തീർന്നില്ല. ബെല്ലയെ മുൻനിർത്തി നിങ്ങൾ ഒരാളെ വീഴ്ത്തിയില്ലേ? ഡോക്ടർ ഹരിപ്രസാദ്. അയാളും ഭാര്യയും ചേർന്ന് ഒരു ജീവിതകാലം കൊണ്ട് സമ്പാദിച്ചതൊക്കെ നിങ്ങൾ തട്ടിയെടുത്ത് അവളുടെ പേരിലേക്ക് മാറ്റി. ആദ്യം അത് തിരിച്ചു കൊടുത്ത് സോറി പറയണം. തിരുത്തൽ അവിടെ നിന്ന് തുടങ്ങാം. അതിനുശേഷം മാത്രമേ ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആരുടെയും കണ്ണീരിന്റെയും ശാപത്തിന്റെയും മേലെ ജീവിതം പടുത്തുയർത്തരുതെന്ന എന്റെ വിശ്വാസം. അതിനൊരു തീരുമാനമായിട്ട് ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ മതി. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ കമ്പയിൽ ചെയ്താലും ഇപ്പൊ മോളുടെ പേരിലുള്ള സ്വത്ത് ആർക്കും കൈമാറ്റം ചെയ്യരുത്. എല്ലാവർക്കും എപ്പോഴും ഭാഗ്യം തുണയ്ക്കണമെന്നില്ല. മോള് പഠിച്ചു വലിയ ഡോക്ടറായി എത്ര കാലം ജോലി ചെയ്താലും ഇനി ടേക്ക് കെയർ പോലത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ കയ്യിലുള്ള സൗഭാഗ്യം മോൾക്ക് ദൈവം തന്നതാ. അത് അനുഭവിക്കുന്നതിന് മനസ്സാക്ഷി കുത്തൊന്നും തോന്നണ്ട. അത് തിരിച്ചുകൊടുത്ത് ത്യാഗവും ചെയ്യണ്ട. അതിനുവേണ്ടിയുള്ള ചരടുവലികൾ നടക്കുന്നുണ്ട്, അതിൽ പെട്ടുപോവാതെ ശ്രദ്ധിക്കണം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഇതൊക്കെ പറയുന്നതിന് ഓരോ പ്രവൃത്തികൾ കാണുമ്പോ മനസ്സിലാക്കിയെടുക്ക. കുറച്ചു നാളായി മോൾ എന്നോട് വല്ലാത്ത അകൽച്ച കാണിക്കുന്നു. ഓരോ അവസരങ്ങളിൽ ചെയ്ത ചെറിയ ഓരോ മിസ്റ്റേക്സ് അതിനി റിപ്പീറ്റ് ചെയ്യില്ലെന്ന് ക്ഷമ യാചിച്ചിട്ടും മോൾ എന്നോട് ഇതുവരെ പൊറുക്കാൻ കൂട്ടാക്കുന്നില്ല. എന്റെ സ്വഭാവം അങ്കളിനറിയാലോ. മനസ്സിലൊന്നും പുറത്ത് മറ്റൊന്നുമായിട്ട് പെരുമാറാൻ എനിക്കറിയില്ല. കുറച്ചുനാളായി വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ അങ്കിൾ വല്ലാതെ സ്ട്രെയിഞ്ചായിട്ട് ബിഹേവ് ചെയ്യുന്നു. അങ്കിളിനറിയില്ല മനസ്സിൽ അങ്കിളിന് ഏത് ഹൈറ്റിലാണ് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെരുമാറ്റം കാണുമ്പോ ഞാൻ പ്രതികരിച്ചു പോവും. അകൽച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്കിളിന്റെ കുഴപ്പം കൊണ്ട് മാത്രാ. സമ്മതിക്കുന്നു, എന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകളൊന്നും മോളെ പാടെ നശിപ്പിച്ചു കളയാൻ കെൽപ്പുള്ളവയായിരുന്നില്ല. പക്ഷേ മോളുടെ കൂടി അങ്കിളില്ലാത്ത അവസരങ്ങൾ മുതലാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ ഞാനത് പറഞ്ഞാൽ മോൾക്ക് വിശ്വാസാവില്ല. മോൾക്ക് വൈകാതെ അതിന്റെ സൂചന കിട്ടും. അത് മനസ്സിലാക്കിയേ പോകാവൂ. ഇപ്പോ ചുറ്റും നിന്ന് ചിരിക്കുന്നവരെ കണ്ണുടച്ച് വിശ്വസിച്ചാൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ഉണ്ടാവില്ല. എന്തു വേണമെങ്കിലായിക്കോ, സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് ഒഴിച്ച് ആ കാര്യത്തില് ആരെയും വിശ്വസിക്കരുത്. തെറ്റ അമ്മയെ പോലും. ഹിന്ദുവിന്റെ ആ ഭീഷണിയിൽ കാര്യമൊന്നുമില്ലായിരിക്കാം. എന്നാലും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണ്ടേ? അഡ്വക്കേറ്റ് എന്തു പറഞ്ഞു?
നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി സമ്പാദിച്ചാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അവകാശം കൊടുക്കേണ്ടി വരും. അല്ല, കുട്ടികൾ അവളുടെ കൂടെയല്ലേ, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മോക്ക് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ടെന്ന് കരുതിയ ഇഷ്ടദാനം വേണ്ടാന്ന് വെച്ചത്. പക്ഷേ തീരാധാരമായത് വലിയ കെണിയായി. ഭാര്യയ്ക്ക് അവകാശം കൊടുക്കാതെ ഞാനത് മുഴുവൻ വിറ്റുതൊലിച്ചു എന്നല്ലേ കോടതിക്ക് തോന്നുന്നു. ഇപ്പോ എന്താ അതിനൊരു പോംവഴി? അതിനൊരു സൊല്യൂഷനെ ഞാൻ കാണുന്നുള്ളൂ. ഏയ്, അത് വേണ്ട, അത് ശരിയാവില്ല. അച്ഛാ, എന്താ എന്താ മോളെ? എന്താ എന്താ അത് ശരിയാവില്ലെന്ന് പറയുന്നത്? എന്ത് ചെയ്താലും നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. അയാൾ എന്താ പറഞ്ഞത്? ഏയ്, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് കേസ് ഫോളോ ചെയ്യാം, സ്വാമി മിടുക്കന. പക്ഷേ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നാ സ്വാമിയും പറയുന്നത്. സ്വാമി വാദിച്ചാലും കേസ് ജയിക്കില്ല അല്ലേ? ചാൻസ് ഇല്ല, പക്ഷേ വർഷങ്ങളോളം നീട്ടാൻ പറ്റും. എന്നിട്ടും അവർക്ക് അനുകൂലമായിട്ട് വിധി വന്ന, അവർക്ക് ആവശ്യപ്പെട്ടത് കൊടുക്കേണ്ടി വന്ന അച്ഛൻ അവരുടെ മുമ്പിൽ തോൽക്കില്ലേ? തോക്കും, അല്ലാതെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അതൊഴിവാക്കാൻ അയാള് പറഞ്ഞതെന്ന ബുദ്ധി അത് എനിക്ക് തോക്കുന്നതിനേക്കാൾ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാ. അതെന്താണെങ്കിലും എന്നോടൊന്നും പറഞ്ഞൂടെ? പറയാം, അത് പറഞ്ഞു കഴിയുമ്പോ എന്നെ മുള്ളു തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഇപ്പോ ഇന്ദുവിന്റെ ഈ ആരോപണത്തിന്റെ മുനയൊടിച്ചു കളയാൻ ഒരു വഴിയേ ഉള്ളൂ. എന്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. ഞാനതെല്ലാം വിറ്റുകളഞ്ഞുകൊണ്ടല്ലേ ഇപ്പൊ ഈ തർക്കം വന്നത്. എന്റെ പേരിൽ തന്നെ ഇരിക്കുന്ന സ്വത്തിന്റെ അവകാശം പറയാൻ തൽക്കാലം അവൾക്ക് പറ്റില്ലല്ലോ. എല്ലാം തിരിച്ച് എന്റെ പേരിൽ തന്നെ എഴുതി വെക്കണം. അങ്ങനെ വന്നാ ഇന്ദുവിന്റെ പരാതി കോർട്ട് നിലനിൽക്കില്ല. ഒരിക്കൽ ഞാനത് മൂക്ക് തന്നതല്ലേ, തിരിച്ചു വാങ്ങാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും സ്വത്ത് തിരിച്ചെഴുതുന്ന കാര്യം ചിന്തിക്കുക വേണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ എന്തായാലും കേസ് നമ്മൾ തോക്കുന്നാണോ സ്വാമി പറയുന്നത്? സ്വത്തിന്റെ മുഴുവൻ അവകാശം അച്ഛന്റെ പേരിലായില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ സ്കോപ്പില്ലെന്നാണോ അയാള് പറയുന്നത്? അതെ. ഓ, മോൾ അത് ഇതുവരെ വിട്ടില്ലല്ലേ. എനിക്കത് വിട്ടുകളയാൻ പറ്റില്ലല്ലോ അച്ഛ. ഇതിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ. അച്ഛനെ മാത്രം ലക്ഷ്യം വെച്ച ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നെ മകളായിട്ട് അംഗീകരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ കയ്യിൽ കിട്ടിയത് കോടികളുടെ സ്വത്താ. അത് കണ്ട് കണ്ണും മഞ്ഞളിച്ചു പോയിട്ടൊന്നുമല്ല ഞാൻ അച്ഛനെ അതിനുവേണ്ടി നിർബന്ധിക്കാതിരുന്നത്. കോശി ഉപദേശിച്ചു കാണും, എന്റെ കയ്യിലുള്ളതെല്ലാം കൈവിട്ടു പോണെന്നേ കോശിക്കൊള്ളൂ. മോളെ മുൻനിർത്തി അയാളതെല്ലാം നേടുകയും ചെയ്തു, അതെല്ലാം സ്വന്തം പോലെ കൈകാര്യം ചെയ്യാൻ അയാൾ കണക്കൂട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ വഴങ്ങിയില്ല. എന്റെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അയാള് പരാജയപ്പെടുത്തി. ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ചു. അതുകൊണ്ടാ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ ഈ സ്വത്ത് കൊണ്ട് സമാധാനിക്കേണ്ടി വന്നത്. എന്റെ മമ്മ എന്നോട് എതിർത്തത് ആ ഒരു കാര്യം പറഞ്ഞു മാത്രം. അച്ഛൻ എന്നെ അംഗീകരിക്കാൻ തയ്യാറായ അവസ്ഥയിൽ ഇതെല്ലാം ഞാൻ കൈയടക്ക് വെക്കുന്നത് അത്ര ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അച്ഛൻ എന്റെ കൂടെ താമസിക്കുന്നതിന് പകരം വീട്ടാനാ അവർ ഈ കേസ് മൂവ് ചെയ്യുന്നത് അല്ലേ? അതെ, അല്ലെങ്കിൽ അവർക്ക് ഇതിനു മുമ്പും ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കേസ് നമ്മൾ തോറ്റാ അത് ഞാൻ തോൽക്കുന്നത് പോലെയാ. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല.
അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് എന്റെ പേരുള്ളതെല്ലാം അച്ഛന്റെ പേരിലേക്ക് ഞാൻ തിരിച്ചെഴുതി വെക്കാം. ഡോക്ടർ ഇന്ദു ജയിക്കുന്നത് ദേവ് ജയിക്കുന്നത് പോലെയാ. അതെനിക്ക് സഹിക്കില്ല. ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് തിരിഞ്ഞു വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഞാനും ഇതത്ര ഈസിയാന്ന് കരുതിയതല്ല. പക്ഷെ ഓർക്കുമ്പോ ചെറിയൊരു മനസാക്ഷി കുത്തുണ്ട്. ഞാൻ അവളെ അംഗീകരിക്കുന്നുള്ള ബോധമാ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇപ്പോ ഞാൻ എന്തു പറഞ്ഞാലും അവള് വിശ്വസിക്കും, അനുസരിക്കും. ജീവിതത്തിൽ ഇതുവരെ എന്തു കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഒരാളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഞാൻ അഭിനയിച്ചിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു ഗിൽറ്റി ഫീൽ ചെയ്യുന്നു. അതൊക്കെ മാറും. ഞാൻ എന്തിനാ ഹരിയേട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്ന് അറിയുമ്പോ ഹരിയേട്ടന്റെ മനസ്സിലെ കുറ്റബോധമെല്ലാം അലിഞ്ഞു പോകും. ഇത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയാതിരുന്നാ മതി. ഇനിയെങ്കിലും പറഞ്ഞുകൂടെ എന്താ താൻ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം? എന്തിനു വേണ്ടിയാ താൻ എന്നെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ച് അവളുടെ മുന്നിലേക്ക് അയച്ചത്? ഇങ്ങനൊരു വേഷം കെട്ടിയല്ലേ അവള് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത്? ഇപ്പൊ അവള് ഹരിയേട്ടനെ സ്നേഹിക്കും പോലെ, വിശ്വസിക്കുന്ന പോലെ നമ്മളും അവളോട് പെരുമാറിയില്ലേ? അവളുടെ നാട്യത്തിൽ മതിമറന്ന് നമ്മള് ദേവുവിനെ പോലും പലവട്ടം സംശയിച്ചു, ശിക്ഷിച്ചു, ഇല്ലേ? ശരിയാ. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മുടെ കുടുംബം തകർത്തു കളയാൻ അവക്കൊരു മനസാക്ഷിക്കൊത്തും ഉണ്ടായില്ലല്ലോ. ുമ്പോ മേലാസകലം തരിച്ചു കയറുന്ന പോലെ തോന്നുക. എന്തെല്ലാം അഗ്നിപരീക്ഷണങ്ങളിൽ കൂടിയാ നമ്മൾ കടന്നു വന്നത്. പക്ഷെ മറിച്ച് ചിന്തിക്കുമ്പോ അവളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുക. ഞാൻ അവളോട് ചെയ്തത് നീതികേടല്ലേ? പക വീട്ടാൻ ഓരോരുത്തർക്കും ഓരോ വഴി, അത്രയുള്ളൂ. ഏയ്, അങ്ങനൊരു ചിന്ത തൽക്കാലം മനസ്സിൽ വേണ്ട. നമ്മുടെ സർവ്വതും തട്ടിയെടുത്ത് അനുഭവിക്കാനുള്ള അർഹതയൊന്നും അവൾക്കില്ല. അത് നമ്മൾ തെളിയിക്കും. എന്താ പറഞ്ഞത്? അവൾക്കതിനുള്ള അർഹതയില്ലെന്നോ? എന്താ അതിന്റെ അർത്ഥം? മകളാണെന്ന് പറഞ്ഞ് വന്നവളെ സംരക്ഷിക്കാൻ ഹരിയേട്ടൻ തയ്യാറായില്ലേ? അവള് അതിലടങ്ങി നിന്നില്ലല്ലോ. അവൾക്ക് ഹരിയേട്ടന്റെ കുടുംബത്തിന്റെ സർവനാശമായിരുന്നു കാണേണ്ടിയിരുന്നത്. അത് അഹങ്കാരമല്ലേ? കാടത്തമല്ലേ? അതിന് ഈ അളവിൽ തന്നെ വേണം തിരിച്ചടിക്കാൻ. ആ, സമ്മതിച്ചു. ഇനിയെങ്കിലും ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് പറഞ്ഞുകൂടെ? എന്തു കഥയറിയാതെ ആട്ടം കാണുക ഞാനിപ്പോ. പറയും, എല്ലാം ഞാൻ വിശദമായി പറയും. നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതെല്ലാം അവള് ഹരിയേട്ടന്റെ പേരിൽ തിരിച്ചെഴുതട്ടെ. എന്നിട്ടേ ഞാനത് ഹരിയേട്ടനോട് പറയൂ. അത് ഞാനൊരാൾക്ക് കൊടുത്ത വാക്കാ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ആ ശരി, ഇത്ര നാൾ പിടിച്ചു നിൽക്കാമെങ്കിൽ അതുവരെ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ. എന്റെ കണക്കുകൂട്ടലിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ തന്നിരിക്കും.